സ്വാമി ആദ്യം കാത്തിരക്ഷിക്കണേ. അവന്റെ അസുഖം ഇത്രയും പെട്ടെന്ന് ഭേദമാക്കി തരണേ. അവന്റെ ചികിത്സയ്ക്കുള്ള പണത്തിന് ഒരു മുട്ടും വരുത്തല്ല. എന്തൊക്കെ ഉണ്ട് വിശേഷം? ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ തിരുമേനിക്ക് അറിയാവുന്നതല്ലേ? ആദ്യം പാട്ട് പഠിക്കാൻ പോയി തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. നന്നായി, അവൻ നല്ലൊരു പാട്ടുകാരനാകട്ടെ. ആ ടീച്ചർക്ക് മോനെ സൗജന്യമായി പഠിപ്പിക്കാൻ തോന്നിയല്ലോ. അത് തന്നെ മഹാഭാഗ്യം. ഇത് തിരുമേനി എനിക്ക് തന്ന പൈസയാ. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഡോക്ടർ കാശ് വാങ്ങിയില്ല. ഫീസ് വാങ്ങാതെ തന്നെ ഡോക്ടർ ആദ്യം പരിശോധിച്ചു. മരുന്നെല്ലാം സൗജന്യമായി തന്നു. എന്തായാലും ആവശ്യത്തിന് ഉപകരിക്കാൻ തിരുമേനി മാത്രമേ ഉണ്ടായുള്ളൂ. ആ നന്ദി അഴകപ്പന്റെ മരണം വരെ ഉണ്ടാകും. തിരുമേനി ഇത് വാങ്ങണം. അഴകപ്പൻ എന്തൊക്കെയായി പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എപ്പോഴാ അഴകപ്പന് പണം നൽകിയത്? തിരുമേനി തമാശ പറയാണോ? ആദ്യം ഡോക്ടറെ കാണിക്കാൻ വഴിയില്ലാതെ ഇവിടെ വന്ന് കരഞ്ഞ് ആ സ്വാമിയുടെ മുന്നിൽ ചാകാൻ നിന്നപ്പോ തിരുമേനിയല്ലേ പണം തന്ന് സഹായിച്ചത്? ഹേയ്, ഞാൻ അഴകപ്പനെ കണ്ടിട്ടുമില്ല, അഴകപ്പന് പൈസ തന്നിട്ടുമില്ല. തിരുമേനി പണം തിരികെ വാങ്ങാതിരിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ പറയുന്നത്? സാരമില്ല തിരുമേനി, അഴകപ്പന് ഇപ്പോ പണത്തിന് ആവശ്യമില്ല. അങ്ങനെ ഒരു ആവശ്യം വരുമ്പോ ഞാൻ വീണ്ടും ചോദിക്കാം. ഇപ്പൊ ഇത് വാങ്ങണം. ഞാനിത് വാങ്ങില്ല. നമ്മുടേതല്ലാത്ത പണം ഞാൻ എങ്ങനെയാ വാങ്ങുക? അത് അഴകപ്പ തന്നെ വെച്ചോളൂ. ആഞ്ജനേയസ്വാമി, ഇതെന്ത് മറിമായം? തിരുമേനി അല്ല കാശ് തന്നതെങ്കിൽ പിന്നെ ഇത് ആരാണ് തന്നത്? ഇതെല്ലാം അവിടുത്തെ ലീലയാണോ ഭഗവാനെ? അഴകപ്പ, നിന്റെ മകന് വേണ്ടി നാം ചെയ്തതാണ് ഭക്ത. നീ ഭയാശങ്കകൾ വെടിഞ്ഞ് നിന്റെ മകനെ രക്ഷിക്കും. നമ്മുടെ അനുഗ്രഹങ്ങൾ എന്നും കൂടെ ഉണ്ടാകും. ഭഗവാനെ, എന്നും അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ മേലുണ്ടാവണേ. പെട്ടെന്നൊരു വിഷമം പോലെ. നാളെ വലിയ ഡോക്ടറെ കാണിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാണോ? ഏതായാലും ഡോക്ടറെ കാണിക്കാനുള്ള പൈസ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ കിട്ടിയില്ലേ? ഇനിയിപ്പോ അതേ കുറിച്ച് ആലോചിച്ചാതെ വേണ്ടല്ലോ. പ്രതീക്ഷിക്കാതെ പൈസ കിട്ടിയത് തന്നെ വലിയ അത്ഭുതമല്ലേ? അതുപോലൊരു അത്ഭുതം ആദിയുടെ കാര്യത്തിൽ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആദിക്ക് ഒരു അസുഖം ഉണ്ടാവില്ല അഴകപ്പെട്ട. മോന് ഒരു കുഴപ്പമില്ലെന്നായിരിക്കും വലിയ ഡോക്ടർ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാ മതിയായിരുന്നു. ഞാനിപ്പോ ചിന്തിക്കുന്നത് അതല്ല നന്ദിനി. ക്ഷേത്രത്തിൽ ഇന്നൊരു അതിശയം നടന്നു. അതിശയോ? എന്തതിശയം? കഴിഞ്ഞ പ്രാവശ്യം ഹെൽത്ത് സെന്ററിലെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയുള്ള പൈസക്ക് നമ്മൾ പ്രയാസപ്പെട്ടില്ലേ? ഒടുക്ക അമ്പലത്തിലെ തിരുമേനിയല്ലേ പൈസ തന്ന് സഹായിച്ചത്? അതഴകപ്പെട്ട പറഞ്ഞിരുന്നു. തിരുമേനിയോട് കടം വെക്കുന്നത് മോശമല്ലേ? ഇപ്പോ മായമ്മ തന്ന പൈസയും കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് അതിൽ നിന്ന് പൈസ എടുത്ത് തിരുമേനിയുടെ കടം വീട്ടാമെന്ന് കരുതി. അത് വേണം. എന്നിട്ട് കടം വീട്ടിയോ? അതെ.
അതല്ലേ അതിശയമെന്ന് പറഞ്ഞത്? ഞാൻ പൈസയുമായി അമ്പലത്തിൽ ചെന്ന് തിരുമേനിയെ കണ്ടു. കടം വാങ്ങിയ പൈസ തിരികെ കൊടുത്തു. അപ്പൊ തിരുമേനി ചോദിക്ക, ഏത് പൈസ, എന്ത് പൈസ? അതെന്താ അങ്ങനെ? തിരുമേനി പറയുക, തിരുമേനി എനിക്ക് കടം തന്നിട്ടേ ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു തിരുമേനി തന്നെയാ കടം തന്നതെന്ന്. ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിൽ തിരുമേനി തന്ന സഹായം അതൊരിക്കലും മറക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ എവിടെ, ഞാൻ എത്ര പറഞ്ഞിട്ടും തിരുമേനി സമ്മതിച്ചു തരുന്നില്ല. തിരുമേനി എനിക്ക് കടം തന്നിട്ടില്ല എന്ന് ഹനുമാൻ സ്വാമിയെ പിടിച്ച് സത്യമിട്ട് പറയുക. കാശ് വാങ്ങിയതേയില്ല. തിരുമേനിക്ക് കടം തന്നില്ല എന്ന് കള്ളം പറയേണ്ട കാര്യമില്ല. കടം തന്ന പൈസ തിരികെ വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞാ പോരെ. കടം തന്നില്ലെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. തിരുമേനി കളവ് പറയേണ്ട കാര്യമില്ല. തിരുമേനി അല്ല കടം തന്നതെങ്കിൽ പിന്നെ അതാരാവും തന്ന്? ഏതായാലും പണം കിട്ടിയെന്നത് സത്യമല്ലേ? അതാ എനിക്കും മനസ്സിലാവാത്തത്. തിരുമേനി പണം തരുന്നത് ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ടും കണ്ടതാ. തിരുമേനി അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ പണം തന്നത്? ക്ഷേത്രത്തിൽ നിന്ന് പോന്നത് മുതൽ ഞാൻ അതാ ചിന്തിക്കുന്നത്. ആഞ്ജനേയ, ഇതിലെത്ര ചിന്തിക്കാൻ എന്തിരിക്കുന്നു അപ്പ? ഇതെല്ലാം ഹനുമാസ്വാമിയുടെ അത്ഭുതമായിരിക്കും. ക്ഷേത്രത്തിൽ വെച്ചല്ലേ തിരുമേനി അപ്പായിക്ക് പൈസ തന്നത്. ഇപ്പോ തിരുമേനി പറയുന്നു അപ്പായിക്ക് കടം തന്നിട്ടില്ല എന്ന്. അപ്പോ ആരായിരിക്കും കടം തന്നത്? എടാ, ഇതല്ലേ നമ്മളും ആലോചിക്കുന്നത്. പൂജാരി അല്ലെങ്കിൽ പിന്നെ ആ ക്ഷേത്രത്തിൽ ഒരാളെ അപ്പായിക്ക് കടം തരാനുള്ളൂ. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഹനുമാൻ സ്വാമി. ഇത് ഹനുമാൻ സ്വാമി തന്നെയാണ്. പൂജാരിയുടെ വിഷയത്തിൽ വന്ന് അപ്പായിക്ക് പണം കടം തന്നത് ഹനുമാൻ സ്വാമി തന്നെയാണ് അപ്പ. ശരിയാ, അത് ഹനുമാൻ സ്വാമി തന്നെയായിരിക്കും. ശേ, ഇതിന്റെ ഈ ചിന്ത നമുക്ക് പോയില്ലല്ലോ. നീ പറഞ്ഞത് ശരിയാ മോനെ, അത് ഹനുമാൻ സ്വാമി തന്നെയായിരിക്കും. നമ്മുടെ പ്രയാസം കണ്ടിട്ട് ഹനുമാൻ സ്വാമി പൂജാരിയുടെ വേഷത്തിൽ വന്നതാവും. ആഞ്ജനേയ, ശ്രീരാമദാസ വായുപുത്ര, ഞാൻ അവിടുത്തെ കാലിൽ വീണ് കുമ്പിടുന്നു. ഹനുമാൻ സ്വാമി കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു ധൈര്യം തോന്നുന്നു. നാളെ വലിയ ഡോക്ടറെ കൂടി കണ്ടിട്ട് വന്നാലേ നമുക്ക് സമാധാനമാവും. എനിക്കൊരു അസുഖമില്ലെന്ന് അപ്പായും അമ്മയും തന്നെയല്ലേ പറഞ്ഞെ. എന്നിട്ട് രണ്ടുപേരും കൂടി വിഷമിക്കുന്നു. അതാ എനിക്ക് മനസ്സിലാവാത്ത. എനിക്കൊരു കുഴപ്പമില്ല അമ്മേ. ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയില്ലേ എന്റെ കൂടെ? സ്വാമി അസുഖമൊക്കെ മാറ്റിക്കോളും. നിങ്ങൾ സങ്കടപ്പെടാതിരിക്കി. ഈ മുഖം മൂടി അണ്ണന് നന്നായി ചേരുന്നുണ്ട്. അണ്ണ ഒരിക്കലെ കള്ളൻ തന്നെ. എന്താ പറഞ്ഞേ, ഞാൻ കള്ളൻ എന്നോ? അല്ലണ്ണ, ഈ ലുക്ക് കണ്ടിട്ട് പറഞ്ഞു പോയതാ. അതെ, എന്നെക്കാൾ കള്ളന്റെ ലുക്കേ നിനക്കാ. നിനക്ക് ഈ മുഖം മൂടി ഇടണമെന്ന് തന്നെ ഇല്ല, മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കള്ളനാണെന്ന്. നിന്ന് തിരിയാതെ വേഗം ഇറങ്ങാൻ നോക്കടാ. അണ്ണ, നമ്മൾ ഈ വേഷമൊക്കെ കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? എങ്കിലേ നമുക്കതൊക്കെ അഴിച്ചു വെച്ചിട്ട് നേരെ മായയുടെ ഗുണയുടെ അടുത്ത് ചെല്ലാം. എന്നിട്ട് ആ രത്നം ഒന്ന് തരുവോ എന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിച്ചാ അവര് തരുവോ? തരും. രത്നം നേരിട്ട് എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ചോദിക്കാൻ ചെന്നാ ഉടക്കും വഴക്കും കയ്യാങ്കളിയൊക്കെ ആവും.
അണ്ണാ അതൊന്നും വേണ്ടണ്ണാ. ഈ തല്ലു വാങ്ങി പിടിക്കേണ്ട ആരോഗ്യമൊന്നും എനിക്കില്ല അണ്ണാ. അതുകൊണ്ടാണ് ഈ വേഷം കെട്ടുന്നത്. അതെ, രത്ന അവിടെ നിന്ന് മോഷ്ടിച്ചെടുക്കാനേ പറ്റൂ. നമ്മൾ ഇന്ന് അത് മോഷ്ടിക്കണം. പിന്നെ മോഷ്ടിച്ചത് നമ്മളാണെന്ന് ആരും അറിയരുത്. അതിനാണ് ഈ മുഖംമൂടിയും ഈ സെറ്റപ്പും ഒക്കെ. കേട്ടാ, രത്ന മായയുടെ താവളത്തിൽ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? അതെ, വൈകിട്ട് ഞാൻ വെറുതെ ശങ്കർജിയെ വിളിച്ചപ്പോ വിശേഷങ്ങൾ തിരക്കിയപ്പോ മായയ്ക്ക് രത്നം കിട്ടിയ വിവരം ശങ്കർജി പറഞ്ഞു. ഇന്ന് ശങ്കർജി സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് നാളെയാവും അതിന്റെ കൈമാറ്റങ്ങൾ നടക്കുക. അതിനർത്ഥം ഇന്ന് രാത്രി മുഴുവൻ രത്നം മായയുടെ കസ്റ്റഡി തന്നെ ഉണ്ടാവും. രത്നം രാത്രി തന്നെ നമ്മൾ പൊക്കിയാൽ നാളെ 50 ലക്ഷം അല്ലേ? രമേശ, ആരും അറിയാതെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഇന്ന് നമ്മൾ മായയുടെ താവളത്തിൽ കയറുന്നു. രാത്രി തന്നെ ആ രത്നം നമ്മൾ പൊക്കുന്നു. നാളെ അത് ശങ്കർജിക്ക് കൊടുക്കുന്നു. 50 ലക്ഷം രൂപ ശങ്കർജിയിൽ നിന്ന് വാങ്ങുന്നു. ആ 50 ലക്ഷം രൂപയിൽ എന്റെ പേരാണ് രമേശ എഴുതിയിരിക്കുന്നത്. എന്റെ പേരെഴുതിയ പണം എന്റെ കൈകളിൽ തന്നെ കിട്ടിയിരിക്കുന്നു. നീ കളിച്ചോണ്ടിക്കാതെ വാ, ഒരു സാധനം കൂടെ എടുക്കാണ്ട്. ആരെങ്കിലും എന്നെ എതിർത്ത പേടിക്കാതെ വാടാ. വണ്ടിയിൽ വന്നിങ്ങ് ഇറങ്ങിയാ മതിയായിരുന്നു. ഇതിപ്പോ നടന്ന് നടന്ന് കാല് വേദനിക്കുന്നു. എടാ മണ്ട, വണ്ടിയുടെ ശബ്ദം കേട്ട മായയും ഗുണയും ഉണരില്ലേ? അതുകൊണ്ടല്ലേ വണ്ടി വടിയിലിട്ടിട്ട് നടന്നു വന്നു. അണ്ണ പുലി എന്നെ, അണ്ണന്റെ തല തിറച്ച് ബുദ്ധി തന്നെ. പത്ത് തലയുള്ള രാവണന്റെ ബുദ്ധിയാണെന്നാ പറയുന്നത്? ആര് പറയും? ഞാൻ തന്നെ കണ്ണാടിയിൽ നോക്കിട്ട് സ്വയം പറയും. കഷ്ടം സംതൃപ്തി ക്ഷിട്ടത് മതി. വാടാ പൊട്ട. സൂക്ഷിച്ച് വളരെ ജാഗ്രതയോടെ വേണം. പൂച്ചകളെ പോലെ വളരെ പമ്മി പമ്മി പതുങ്ങി വേണം ഇതിനകത്ത് കയറാൻ. അല്ലാതെ കൊടുങ്കാറ്റ് പോലെ അല്ല. അല്ലണ്ണാ, എനിക്കൊരു സംശയം. എന്താ? അഥവാ മായമ്പയും ഗുണ എണീറ്റാലോ? കള്ളന്മാരെന്ന് പറഞ്ഞ് നമ്മളെ പിടികൂടിയാലോ? ഇത് കണ്ട, പാക്ക് വെട്ടാൻ കൊണ്ടുവന്നതല്ല. അഥവാ മായയും ഗുണയും നമ്മളെ പിടികൂടാൻ ശ്രമിച്ച രണ്ടിനും കുത്തി പുളഞ്ഞിടിഞ്ഞ എന്നിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടും. അപ്പോഴൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. യാതൊരു കാരണവശാലും നമ്മുടെ മുഖം മായയ്ക്കോ ഗുണയ്ക്കോ വ്യക്തമാകരുത്. എന്റെ മുഖം ഒരു കാരണവശാലും വ്യക്തമാവില്ല. തമ്പി എണ്ണ കൺട്രോൾ വിട്ട് മുഖം കൂടി മാറ്റായിരുന്നാ മതി. എന്നെ പഠിപ്പിക്കാൻ നിക്കണ്ട. Ah!
കൊതുവിനെ കൊല്ലാനാണോ നാളെ കൊല്ലാനാണോ അടിച്ചു? അയ്യോ അമ്മ, അയ്യോ, നമുക്ക് കുത്തി തുറന്ന് അകത്ത് കയറാം. ഓ, നീ എന്നെ കുറിച്ച് എന്താടാ വിചാരിച്ചേ? ഈ വാതിലൂടെ ഒന്നും കയറാൻ പാടില്ല, കള്ളന്മാർക്ക് പ്രവേശിക്കാൻ എളുപ്പം. പിൻവാതിലാണ് അണ്ണ, മുമ്പ് ഇത് തന്നെയായിരുന്നു ആ പരിപാടി. എന്താ മനസ്സിലായില്ല? അല്ല അണ്ണ, ഇതിനു മുമ്പ് എത്ര വീട്ടിൽ കയറിട്ടുണ്ടെന്നാ ചോദിച്ച. അല്ല അണ്ണന്റെ പരിചയം കണ്ടിട്ട് ഞാൻ ചോദിച്ചതാ. പിന്നെ നീ അധികം ചോദിക്കേണ്ട, അർത്ഥം എനിക്ക് മനസ്സിലായി. കൂടുതൽ അങ്ങ് കാട് കയറണ്ട, മര്യാദക്ക് വായ മൂടി എന്റെ കൂടെ വരാൻ നോക്ക്. അണ്ണനോട് വേദനയുണ്ടോ? അതെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേ മുഖം മൂടി വെച്ചു പോവാം. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കണം, വയ്ക്കാൻ പഠിക്കണം. എന്റെ അടുത്ത കളി എന്താ ചിരിക്കുന്നേ? അണ്ണ തിരിച്ചാ ചിരിക്കുന്നത്. നേരവേ നേരവേ പോലും അറിഞ്ഞുകൂടാ. ശരിയായി പരിചയമാണല്ലോ. അതെ, ഈ ലോക്ക് കുത്തി തുറക്കുമ്പോഴേ ഒരു പ്രത്യേക ശബ്ദം വരും, അത് കേൾക്കാനേ ഒരു പ്രത്യേക കിടക്കണത്. അണ്ണ, നല്ല ഉറക്കമാണ്, വിളിക്കണം. ഉറക്കട്ടെ.
രത്നം മായയുടെ മുറിയിലായിരിക്കും, നമുക്ക് അവിടെ പോയി നോക്കാം. മായയുടെ റൂം അണ്ണൻ അറിയാം, അത് ഇവനോട് ചോദിച്ചാ പോരെ. ഞാൻ ചോദിച്ചു. സാധാരണ ജോസിന്റെ മുറിയൊക്കെ മുകളിലായിരിക്കും. നീ പഴയ പടത്തിലൊക്കെ കണ്ടിട്ടില്ലേ ജോസ് പ്രകാശൻ ടി ജി രവിക്ക് പടി വഴി ഇറങ്ങി വരുന്നത്? അപ്പൊ ബാലകനാരോ അല്ല ബാലകനാറ് ഇറങ്ങി വരുന്നത്? അതൊക്കെ പറഞ്ഞ് കളിക്കേണ്ട സമയമാണ്. മായയുടെ മുറി മുകളിലായിരിക്കും. നേരത്തെ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടോ?